നമസ്കാരം. വിനോദലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിമി ബീറ്റ് മലയാളം. കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് 21-ാം നൂറ്റാണ്ടിൻ്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം റിലീസായിരിക്കുകയാണ്. ട്രെയിലറിനും മികച്ച സ്വീകാര്യത തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ്ങിൽ 1-ാം സ്ഥാനത്താണ് 21-ാം നൂറ്റാണ്ടിൻ്റെ ട്രെയിലർ എന്ന് പറയുന്നത്. ട്രെയിലറിലേക്ക് വരികയാണെങ്കിൽ പ്രണവ് മോഹൻലാലിൻ്റെ പെർഫോമൻസ് തന്നെയാണ് എല്ലാവരും ഏറ്റവും അധികം ആകാംക്ഷയോടെ നോക്കി കാണുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിലെ ചില ഡയലോഗ് ഡെലിവറികളിലും. എന്തായാലും ട്രെയിലറിലേക്ക് വരികയാണെങ്കിൽ കലാഭവൻ ഷാജോണിൻ്റെ വ്യത്യസ്തമായൊരു മേക്ക് ഓവർ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ മനോജ് കെ ജയനും, ഈ രണ്ടു പേരുമാണ് നമുക്ക് ട്രെയിലറിൽ എടുത്തു കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ട്രെയിലറിലെ ആക്ഷൻ രംഗങ്ങൾ, പീറ്റർ ഹെയ്ൻ ഒരുക്കിയ ആക്ഷൻ രംഗങ്ങളും ട്രെയിലറിൽ ആ ട്രെയിനിൻ്റെ മുകളിൽ നിന്നുള്ള ആക്ഷൻ രംഗങ്ങളൊക്കെ മികച്ചു നിന്നു എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഇടയ്ക്കുള്ള ചില പഞ്ച് ഡയലോഗുകളും ശ്രദ്ധേയമായി തോന്നി. കാരണം ചില ഡയലോഗുകൾ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, അപ്പൻ്റെ ചരിത്രം അപ്പനാണ് എന്ന് പറയുന്ന ആ ഒരു പഞ്ച് ഡയലോഗിനൊക്കെ ആ ഒരു ഉദ്ദേശിച്ച പഞ്ച് വന്നില്ല എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിലേക്ക് വരികയാണെങ്കിൽ യൂട്യൂബിൽ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ട്രെൻഡിങ്ങിൽ 1-ാം സ്ഥാനത്ത് തന്നെയാണ് ഈ ഒരു ട്രെയിലർ എന്ന് പറയുന്നത്. പക്ഷേ കമൻറ്റ് സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, പ്രണവ് മോഹൻലാൽ എന്ന് പറയുന്നത് ഒരു പുതുമുഖ നടൻ തന്നെയാണ്. അദ്ദേഹം നായകനായിട്ട് ഒരു സിനിമ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മോഹൻലാലിൻ്റെ മകൻ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് വരുന്നുണ്ട്. കാരണം അദ്ദേഹം 2-ാമത്തെ സിനിമ മാത്രമാണ്, 21-ാം നൂറ്റാണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പെക്റ്റേഷൻ കൂടി, പ്രതീക്ഷകളോടുകൂടി ഈ ഒരു ട്രെയിലർ കാണുന്നത് കൊണ്ടാണ് പലർക്കും നിരാശ സമ്മാനിക്കുന്നത് എന്നുള്ളത് ഒരു കാര്യമാണ്. അതൊരു വസ്തുത തന്നെയാണ്. കാരണം അദ്ദേഹം സിനിമയിലേക്ക് പിച്ച് വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മകനാണ് എന്നുള്ളത് ശരി തന്നെയാണ്. അതിൻ്റേതായ പോരായ്മകൾ ഉണ്ട് എന്ന് ചിലർ സമ്മതിക്കുന്നുമുണ്ട്. എങ്കിലും നമ്മൾ പ്രതീക്ഷിച്ച അത്രയും തരത്തിലേക്ക് ട്രെയിലർ ഉയർന്നില്ല എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. അതിൻ്റെ 1-ാമത്തെ കാരണം ഇതാണ്, നമ്മൾ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ഒരു മാസമായിട്ടോ അല്ലെങ്കിൽ വലിയ സംഭവമായിട്ടോ ഒരു ട്രെയിലറിനെ കാണുന്നത് കൊണ്ടായിരിക്കും. പക്ഷേ സിനിമ ഇറങ്ങുമ്പോൾ ആ ഒരു ഇത് മാറും എന്ന് തന്നെ വിശ്വസിക്കാം. കാരണം ആദ്യ തിയേറ്ററുകളിൽ ഹിറ്റായ ഒരു സിനിമയാണ്. അതിൽ മാസ്മരിക അഭിനയ പ്രകടനങ്ങളൊന്നും പ്രണവിന് ഇല്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആക്ഷൻ രംഗങ്ങളായിരുന്നു ശ്രദ്ധിക്കപ്പെട്ടത്. ഈ സിനിമയിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് സംവിധായകൻ അരുൺ ഗോപി പറഞ്ഞിരിക്കുന്നു. എന്തായാലും ട്രെയിലർ വളരെ മികച്ച ഒരു ട്രെയിലർ തന്നെയാണ്. ആക്ഷൻ പാക്കേജൊക്കെ ഒരുങ്ങിയ, എല്ലാം കൂടെ ഒത്തിണങ്ങിയ ഒരു ട്രെയിലർ തന്നെയാണ്. എന്തായാലും നമുക്കിനി സിനിമ ഈ ഒരു ജനുവരി 25-ാം തീയതി വെള്ളിയാഴ്ച സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇനി സിനിമ ഇറങ്ങുമ്പോൾ ബാക്കി എങ്ങനെ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കും. അതുപോലെ തന്നെ യൂട്യൂബിലെ കമൻസിലേക്ക് വരികയാണെങ്കിൽ ചില ഡയലോഗുകൾക്കെതിരെ നല്ല വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ചായ കുടിക്കാൻ വന്നതോ അല്ല പെട്രോൾ അടിക്കാൻ വന്നതോ, ഇത്തരം കോമഡി സ്കിറ്റുകളിൽ പോലും ഉള്ള ചളി ഡയലോഗുകൾ ഇപ്പോഴും സിനിമയിലുണ്ടോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് മാത്രമാണ് ഈ ട്രെയിലർ കണ്ടിട്ട് വലിയ സുഖമില്ല എന്ന് തോന്നിയത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനൊരുപാട് റിപ്ലൈസും വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊരിക്കലും നെഗറ്റീവ്സ് അല്ല. കാരണം മുമ്പേ പറഞ്ഞതുപോലെ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ഈ ഒരു ട്രെയിലറിനെ സമീപിക്കുന്നത് കൊണ്ടുള്ളൊരു പ്രശ്നം മാത്രമാണ്. എന്തൊക്കെ പറഞ്ഞാലും പ്രണവ് മോഹൻലാൽ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ഈ ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം, എന്തായാലും സിനിമ കാണുമ്പോൾ വലിയൊരു അഭിനയ സാധ്യതകളൊന്നും ഇല്ലെങ്കിലും ആക്ഷൻ അദ്ദേഹം നന്നായി ചെയ്യുമെന്ന് തന്നെ നമുക്കറിയാം. ഏതായാലും 20-ാം നൂറ്റാണ്ടിൽ അപ്പൻ ഭരിച്ചു, ഇനി 21-ാം നൂറ്റാണ്ടിൽ മകൻ മരിക്കും എന്നുള്ള കമൻസുകളൊക്കെ ഇതിൽ കാണുന്നുണ്ട്. എന്തായാലും ട്രെയിലറിലേക്ക് വരികയാണെങ്കിൽ ട്രെയിലർ വലിയ കുഴപ്പമില്ല എന്ന് തന്നെ പറയാം. എങ്കിലും പടം ഒരു സൂപ്പർ ഹിറ്റാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം അരുൺ ഗോപിയാണ് സിനിമ ഒരുക്കുന്നത്, പീറ്റർ ഹെയ്നാണ് ആക്ഷൻ ഒരുക്കുന്നത്. ആരാധകർക്ക് അല്ലെങ്കിൽ ഫാൻസിന് ഇഷ്ടപ്പെടുന്ന എല്ലാ ഘടകങ്ങളും ഈ സിനിമയിൽ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല പ്രണവ് മോഹൻലാൽ വളർന്നു വരുന്ന മലയാളത്തിൻ്റെ ഒരു യുവ താരം തന്നെയാണ്. ഇനിയുള്ള നാളുകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ പ്രണവിൻ്റെയും ദുൽഖറിൻ്റെയൊക്കെ കാലഘട്ടമായിരിക്കാം. അതുകൊണ്ട് തന്നെ വളർന്നു വരുന്ന പ്രണവിന് എല്ലാവിധ അഭിവാദ്യങ്ങളും. അതുപോലെ തന്നെ 21-ാം നൂറ്റാണ്ട് 2019 ഏറ്റവും വലിയ വിജയമാകട്ടെ. 2018 ആദ്യ ബോക്സ് ഓഫീസ് കീഴടക്കിയതുപോലെ സിനിമയും കീഴടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വിനോദലോകത്തെ പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. ഇത് ഫിലിമി ബീറ്റ് മലയാളം.